പ്രിയങ്കരനായ ആരിഫ് പരിശുദ്ധമായ ഖുർആൻ ഓതി നിർത്തിയ അവസാന ഭാഗങ്ങൾ പ്രിയമുള്ളവരെ ആഖിറത്തിലെ വല്ലാത്തൊരു രംഗങ്ങളാണ്. അതിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞ അല്ലാഹു പറഞ്ഞ ആയത്തിൻ്റെ ആശയം, നാളെ ആഖിറത്തിൽ ചില അടിമകൾ വരും, അല്ലാഹു അവരോട് പറയുന്ന ഒരു സംസാരമുണ്ട്. അള്ളാഹു അവരോട് പറയും, ഇന്നേ ദിവസം നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അള്ളാഹു പറയുകയാണ്, നിങ്ങളെ ഞാൻ മറന്നിരിക്കുകയാണ്. കമാ നസീതും ലിഖാ യൗമികും ഹാദാ, ഈ ദിവസം കണ്ടുമുട്ടുന്നതിനെ നിങ്ങൾ മറന്നതുപോലെ, ഈ ദിവസത്തെ നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾ മറന്നതുപോലെ നിങ്ങൾ ഇന്ന് ഞാൻ മറന്നിരിക്കുകയാണ്. അള്ളാഹു പറയുന്ന വളരെ മനസ്സിൽ തട്ടുന്ന വാക്കുകൾ. അതിന്റെ കാരണം അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ദാലികും ബി അന്നകും തഖദ്തും ആയതില്ലാഹി ഹുസുവൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾ പരിഹാസമാക്കി തീർക്കുകയുണ്ടായി. ദീൻ നിങ്ങൾക്ക് പുച്ഛം, ഇസ്ലാം നിങ്ങൾക്ക് പുച്ഛം, നമസ്കാരം നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല, ദീൻ അനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു വിലയുമില്ല, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബങ്ങളെ ദീൻ അനുസരിച്ച് ജീവിപ്പിക്കുന്ന വിഷയത്തില് നിങ്ങൾ യാതൊരു ശ്രദ്ധയും നിങ്ങൾ കാണിച്ചില്ല. സമ്പത്തേ 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 എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഔദാര്യമായി തന്ന നിങ്ങളുടെ ആയുസ്സിനെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് പരിശുദ്ധമായ എന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്ന വിഷയത്തിൽ ഒരു വിലയും നിങ്ങൾ നൽകിയില്ല. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടായിരിക്കുന്നതല്ല, നിങ്ങളെ ഞാൻ മറന്നിരിക്കുകയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രിയമുള്ളവരെ അവസാനം ഹാഫിളായ ഭാഗത്തിന്റെ അവസാനം ഓതി നിർത്തിയതിന്റെ ആശയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആൻ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നുമില്ലാതെ ഒരു ഹർഫ് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ, ഒരു ഹർഫ് അലിഫ് എന്ന ഒന്നുമില്ലാതെ പറഞ്ഞാൽ ഒരു നന്മയാണ്, ഒന്നോടുകൂടി പറഞ്ഞാല് പത്ത് നന്മയാണ്. പരിശുദ്ധമായ ഖുർആൻ ഇരുന്നു കൊണ്ട് നമസ്കാരത്തിൽ ഒരു ഹർഫ് ഓതിയാൽ 50 നന്മയാണ്, നമസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതിയാൽ 100 നന്മയാണ്. ഒരു ഹർഫിന് 100 നന്മ. സൂറത്തുൽ യാസീൻ നമസ്കാരത്തിന് രണ്ടക്കാത്തിലായിട്ട് ഒരു 10 മിനിറ്റ് യാസീൻ കാണാതെ ഓതുകയാണെങ്കിൽ ഏകദേശം 300,000 നന്മകളാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുകയാണെങ്കിൽ എന്ത് വലിയ പ്രതിഫലമായിരിക്കും ഓതുന്നയാൾ അള്ളാഹു കൊടുക്കുന്നത്. അതിനുവേണ്ടി ആരെല്ലാം പരിശ്രമങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളും നന്മകളൊന്നും ആർക്കും ചിന്തിക്കുകയോ ഊഹിക്കുകയോ പോലും ചെയ്യാൻ പറ്റുകയില്ല. അള്ളാഹു നമ്മളെല്ലാം പരിശുദ്ധമായ ഖുർആനിന്റെ യഥാർത്ഥ ഖാതിമീങ്ങളായി അള്ളാഹു നാം ഏവരെയും കബൂലാക്കുമാറാകട്ടെ. ഇന്നിവിടെ ഹാഫിളായ പ്രിയങ്കരനായ ആരിഫിനെയും അതിനുവേണ്ടി കഷ്ടപ്പെട്ട ആരിഫിന്റെ ഉസ്താദിനെയും മാതാപിതാക്കളെയും അതിനുവേണ്ടി മുഴുവൻ സൗകര്യം ചെയ്തു കൊടുത്തതായ പ്രിയങ്കരനായ അബ്ദുറഹ്മാൻ ഹാജിയെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ മാതാപിതാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. إن الذين قالوا رب
فإذا الذي بين
سيئاً ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقى فَإِذَا الَّذِي بَيْنَكَ وَبَيْنَهُ عَدَاوَةٌ كَأَنَّهُ وَلِيٌّ حَمِيمٌ وَمَا يُلَقَّاهَا إِلَّا الَّذِينَ صَبَرُوا وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وما يلقاها